മാസ്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് അത്ര ഒരു പുതുമായിട്ട് തോന്നാറില്ല. കാരണം നമ്മൾ അരിപ്പടി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് മാസ്ക് എന്നൊക്കെ പറയുന്നത്. എന്നാൽ അതിൽ ചെറിയൊരു സ്പെഷ്യാലിറ്റി കൊണ്ടുവന്ന എന്തായിരിക്കും അത്തരത്തിൽ ദ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് മാസ്ക് ആണ് ഇതിന് പരിചയപ്പെടാവുന്നത്. അതായത് ഏതൊരു പടക്കാർക്കും വാങ്ങാവുന്ന പണം എന്തിനു വേണ്ടി ചെലവാക്കാവുന്ന ഡാഷ് ആൾക്കാരുണ്ടല്ലോ, അവരെ കുറിച്ച് നിങ്ങളുടെ പറഞ്ഞാൽ മതി. അത്തരത്തിലൊരു 11 കോടിയുടെ മാസ്ക് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? അത്തരത്തിലുള്ള കുറച്ച് മാസ്ക് ആണ് ഇതിന് പരിചയപ്പെടുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡയമണ്ട് ഫേസ് മാസ്ക് ആണ്. ഇസ്രായേൽ ബേസ് ആയിട്ടുള്ള യു എൻ ജ്വല്ലറി എന്ന ഒരു ബിഗ് ലക്ഷറി ആയിട്ടുള്ള ജ്വല്ലറാണ് ഒരു മാസ്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു മാസ്കിന്റെ മെയിൻ പ്രത്യേകത പറയുന്നത് 1600 വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഡയമണ്ട് കൊണ്ടാണ് മൊത്തമായിട്ട് ഒരു മാസ്ക്. അതായത് ഒരു ഡയമണ്ടിന്റെ മുക്കിയെടുത്ത മാസ്ക് എന്നൊക്കെ പറഞ്ഞ തരത്തിൽ അത്രക്കും ഡയമണ്ട് ആണ് ഒരു മാസ്കിൽ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 18 കാരറ്റ് ഗോൾഡും ഒരു മാസ്കിൽ കൊടുത്തിട്ടുണ്ട്. എണ്ണാഞ്ചിനൻ ഫിൽട്രേഷൻ ഒരു മാസ്കിൽ അവൈലബിൾ ആണ്. അത് എണ്ണാഞ്ചിനെ പറഞ്ഞത്രേ ഉള്ളൂ. അബഡം പാർട്ടിക്കിൾസ്, അതായത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ 99% വരെ മൊത്തമായിട്ട് ഫിൽട്ടർ ചെയ്ത് അത്രക്കും കറക്റ്റ് ആയിട്ട് ഫിൽട്രേഷൻ കാണുന്ന ഒരു മാസ്കിൽ കൊടുക്കുന്നുണ്ട് എന്നത് എണ്ണാഞ്ചിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ വരുന്ന ഒന്നാണ് നിങ്ങൾക്കൊരു പക്ഷെ അറിയാമതി N95 എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 95% അബഡം പാർട്ടിക്കിൾസിന് മൊത്തമായിട്ട് ഫിൽട്ടർ. അമേരിക്കയിൽ ഇപ്പൊ ബിസിനസ്സും കാണൊക്കെ കൊണ്ടുപോകുന്ന ഒരു അമേരിക്കയിൽ ഇപ്പൊ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ഒരു മാസ്ക് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ടൈംസ് ഓഫ് ഇന്ത്യയും അതോടൊപ്പം മറ്റ് ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അല്ലാതെ മച്ചാന്റെ പേരും കാര്യമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങളൊക്കെ ആവുന്നവിടെയൊക്കെയാണ് പേരൊന്നും പറയാത്തത്. ഇനി മച്ച 2 ഡിമാൻഡ് ഒരു ജ്വല്ലറിക്കാരുടെ, ഒരു മാസ്ക് ഉണ്ടാക്കുന്ന ജ്വല്ലറിക്കാരുടെ 2 ഡിമാൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ നമ്മളെ മോസ്റ്റ് റെസ്പോൺസീവ് ആയിട്ടുള്ള മാസ്ക് ആയിരിക്കണം, രണ്ടാമത്തെ വർക്കം സിമ്പിൾ ആയിരിക്കണം. അത് രണ്ടുമാര് ജ്വല്ലറിക്കാരെ അംഗീകരിച്ച് സെറ്റാക്കി ഇപ്പൊ എന്നുള്ളതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മാസ്കിന്റെ പ്രൈസ് ആണ് നമ്മളൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല, അത്രക്കും വലിയൊരു എമൗണ്ട് ആണ് വരുന്നത്. ഒരു മാസ്കിന്റെ പ്രൈസ് എന്ന് പറയുന്നത് $1.5 million ആണ്. നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൽ 11 കോടി രൂപ ഒരു മാസ്കിന്റെ പ്രൈസ് വരുന്നത്. രണ്ടാമത് ജിവൻജി ക്യാപ് മാസ്ക് എന്നൊരു മാസ്ക് ആണ്. ഒരു മാസ്കിന്റെ മെയിൻ പ്രത്യേകത പറയുന്നത് ക്യാപ്പും കാര്യങ്ങളൊക്കെ ഒരു മാസ്കോടൊപ്പം തന്നെ ജോയിൻ ചെയ്ത് വരുന്നുണ്ട് എന്നാണ് ഒരു മാസ്കിന്റെ മെയിൻ പ്രത്യേകത പറയുന്നത്. പാരീസിലെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വലിയൊരു കമ്പനിയാണ് ഒരു മാസ്ക് നിർമ്മിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു മാസ്കിന്റെ പ്രൈസ് വരുന്നത് $590 ആണ്. നമ്മൾ ഇന്ത്യൻ റുപ്പീസിൽ ഏകദേശം 43,000 രൂപയാണ് ഒരു മാസ്കിന്റെ പ്രൈസ് വരുന്നത്. മൂന്നാമതായിരിക്കുന്നത് നമ്മളെ ഇന്ത്യക്കാരന്റെ ഒരു മാസ്ക് ആണ്. അച്ഛൻ പൂനെയിലാണ്, ഒരു പക്ഷെ പല ആൾക്കാർക്കും അറിയാതെ അതിൽ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ശങ്കർ കുരയുടെ എന്ന പൂനെയിലെ ഒരു അച്ഛൻ്റെ മാസ്കിന്റെ പ്രത്യേകത മൊത്തമായിട്ട് ഗോൾഡ് കൊണ്ടാണ് നല്ലൊരു ശതമാനം നിർമ്മിച്ചിരിക്കുന്നത്. ആ ഒരു മാസ്കിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം 3 ലക്ഷം രൂപയുടെ അടുത്താണ്. 3 ലക്ഷം രൂപക്കൊക്കെ ഒരു മാസ്ക് പറഞ്ഞാല് അടുത്തേക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഗുജറാത്തിലെ സൂറത്തിലെ ഒരു ചെറിയ ജ്വല്ലറിയിലെ വലിയൊരു മാസ്കിന്റെ സ്പെഷ്യാലിറ്റിയാണ്. ഒരു മാസ്ക് അല്ല, അങ്ങനത്തെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാസ്ക് ഉണ്ട്. ഒരു ടൈപ്പ് മാസ്ക് പറഞ്ഞാൽ മൊത്തമായിട്ട് ഡയമണ്ട്, വേറെ ടൈപ്പ് മാസ്ക് പറഞ്ഞാൽ മൊത്തമായിട്ട് ഗോൾഡ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയമണ്ടും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗോൾഡും ഉണ്ടാക്കി മൊത്തമായിട്ട് വെറൈറ്റി ആയിട്ടുള്ള മാസ്കിന്റെ പ്രൈസിംഗ് സ്റ്റാർട്ട് പ്രൈസിന്റെ സ്റ്റാർട്ട് പറഞ്ഞാല് 1.5 lakh ആണ്. അന്റിം പ്രൈസ് പറഞ്ഞത് 6 lakh ആണ്. സത്യം പറഞ്ഞ എക്സ്പെൻസീവ് മാസ്കിന്റെ ലിസ്റ്റിൽ ഇതൊക്കെ മെയിൻ ആയിട്ട് വരുന്നുള്ളൂ. ഇനിയും കുറെ മാസ്ക് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും എത്ര എക്സ്പെൻസീവ് അല്ല. ഇനി സാധ മാസ്ക് ഉപയോഗിച്ചാലും വലിയ മാസ്ക് ഉപയോഗിച്ചാലും വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. കാരണം വലിയ മാസ്ക് ഉപയോഗിച്ചപ്പോ എന്താ പ്രൊട്ടക്ഷൻ, ചെറിയ മാസ്ക് ഉപയോഗിച്ചപ്പോ എന്താ പ്രൊട്ടക്ഷൻ, പ്രൊട്ടക്ഷൻ ഇല്ല എന്നല്ല, വലിയൊരു പ്രൊട്ടക്ഷൻ തന്നെ ഉണ്ട്. പക്ഷെ രണ്ടുപേരും ഈക്വൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. തീർച്ചയായും കമന്റ് മറക്കരുത്, തീർച്ചയായിട്ടും കമന്റ്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ചോദിക്കണം കമന്റ് മറക്കണം. നല്ല കിടിലം ബി കിടുക എന്നാണ്. ഗുഡ് ബൈ.